നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പോ എങ്ങനെയുണ്ട് ചെങ്ങേ? കുഴപ്പമില്ല ആന്റി, നന്നായി റെസ്റ്റ് എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. തലയിടിച്ച് വീണതല്ലേ, അതിന്റെ വേദനയും പ്രശ്നങ്ങളും ഒക്കെ എന്തായാലും ഉണ്ടാവും. ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ, ഇനി അതൊക്കെ മാറാനാണോ പാട്? അല്ലേ ഗംഗേ? അതെ അതെ, രണ്ട് ദിവസം കഴിയുമ്പോഴേ ഗംഗ ചുമ്മാ പയറുമണി പോലെ ഇതിൽ ഓടി നടക്കും. അങ്ങനെ ശരീരം ഇളകുന്ന ഓട്ടവും ചാട്ടവും ജോലിയൊന്നും വേണ്ട. എങ്ങനെ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. അതെ, മഹി പറഞ്ഞത് ശരിയാ. സീമയോട് ഇനി വൈകുന്നേരം കൂടി ഇവിടെ നിൽക്കാൻ പറയണം. അടുക്കളയിൽ ഗംഗ സഹായത്തിനുള്ളപ്പോ സീമ ഉഴപ്പാ, ഇനിയിപ്പോ അത് പറ്റില്ലല്ലോ. എന്നാലും ഇതെങ്ങനെയാ ഗംഗയ്ക്ക് ഈ ആക്സിഡന്റ് പറ്റിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അതിന്റെ കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആരോ മനഃപൂർവ്വം ഗംഗയെ കൊല്ലാൻ ശ്രമിച്ചാണ്. അവരാരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഗംഗ എന്തിനാ അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്നത്? അതെന്തിനാണെന്ന് ശ്രമിച്ചവർക്കറിയാലോ. ഗംഗയും രാജ്യവും സഞ്ചരിച്ചെന്ന കാറിനെ കുറെ സമയം ആരോ പിന്തുടർന്നിരുന്നു. അതായത് അവരിവിടുന്ന് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ തൊട്ടേ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതെങ്ങനെ മനസ്സിലായി? ഇവര് സഞ്ചരിച്ചിരുന്ന റൂട്ടിലെ CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചിരുന്നു. ആ വഴിക്ക് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കാറിലുണ്ടായിരുന്നവർ ക്വട്ടേഷൻ സംഘമാകാനാണ് സാധ്യതയെന്ന പോലീസ് പറഞ്ഞത്. അവരെ പിടികിട്ടിയാൽ ശരിക്കും ആരാണ് ഇതിന് പിന്നിലെന്ന് അറിയാൻ കഴിയും. അത് ശരിയാ. എന്നാലും ഗംഗയെ ഇല്ലാതാക്കാൻ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യൂ? ആർക്കൊക്കെയാണ് ഗംഗയോട് അത്രയ്ക്കും വൈരാഗ്യം എന്നറിയില്ല. പിന്നെ കാറിലെ രാജി ഉണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം രാജിയായിരുന്നു എന്ന് അറിയില്ലല്ലോ. എന്നോട് ആർക്കും അത്രയും വൈരാഗ്യൊന്നും ഉണ്ടാവില്ല. എന്തായാലും സത്യം ഉടനെ തെളിയുമല്ലോ, അപ്പൊ അറിയാം. അച്ഛാ, നമുക്ക് ഗംഗയെ മുറിയിൽ കൊണ്ടുപോയി കിടത്താം. ഇവിടെ ഇങ്ങനെ ഇന്നാലേ ഗംഗയ്ക്ക് ക്ഷീണം കൂടും. ശരി മോളെ, വാ ഗംഗ. എണീക്കേച്ചി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.